ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ തുറക്കാൻ നിർദ്ദേശം. കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിന് പുതിയ മാതൃക സ്വീകരിക്കുന്നു. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നവംബർ 1 കേരളത്തിലെ സ്കൂളുകൾ തുറക്കുമ്പോൾ സ്കൂളുകളിലെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് സമ്പർക്കമില്ലാതെ സൂക്ഷിക്കുന്ന രീതിയാണ് നടപ്പിലാകാൻ പോകുന്നത്. ഇതിനായി വിദ്യാർത്ഥികളെ ബാച്ചുകളായി തിരിച്ച് വിവിധ ദിവസങ്ങളിൽ ക്ലാസുകൾ നൽകും. സ്കൂളിൽ വരാത്ത ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ക്ലാസുകൾ കാണാനുള്ള സൗകര്യവും ഉണ്ടാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലാസുകൾ ആവർത്തിക്കുന്നത് ഇല്ലാതാക്കാം. അധ്യാപകർ വിദ്യാർത്ഥികളുമായും മറ്റ് ജീവനക്കാരുമായും ഇടപഴകുന്നതിന് നിയന്ത്രണം വരും. ഒരു ഗ്രൂപ്പിൽ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്താൽ അത് ആ ഗ്രൂപ്പിനെ മാത്രമേ ബാധിക്കൂ. ഇക്കാര്യം പ്രായോഗികമായി എങ്ങനെ വിജയകരമായി നടപ്പിലാക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഏറെ നാളായി വീട്ടിലിരിക്കുന്ന കുട്ടികൾ സ്വാതന്ത്ര്യം ആസ്വദിച്ചാൽ ഇത്തരത്തിലുള്ള ബയോ ബബിൾ സംവിധാനം തകിടം മറിയും. രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും വലിയ ഉത്തരവാദിത്തമാണ് ഇനിയുള്ളത്. ഇതേസമയം ഇന്ത്യയിൽ സ്കൂളുകൾ തുറക്കാമെന്ന നിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന. സീറോ സർവേ ഫലം അനുസരിച്ച് ഓരോ സംസ്ഥാനവും തീരുമാനമെടുക്കണമെന്നാണ് WHO ചീഫ് സയന്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ നിർദ്ദേശിക്കുന്നത്. ദില്ലിയിൽ 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ തുറന്നിട്ട് ഒരു മാസം പിന്നിടുന്നു. ഇതേ നയം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും മുതിർന്നവരെ പോലെ കുട്ടികളിലും കോവിഡ് വന്നുപോയി എന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു.